ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ലൈക്ക് നമ്മൾ ടിക്രപ്പിലെ സെർവറിൽ എങ്ങനെ വീഡ് ജോബ് എങ്ങനെ ചെയ്യാം, ലൈക്ക് ജോയിൻ്റ് കൊക്കേറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയൽ അങ്ങനെ ഒരു ട്യൂട്ടോറിയലാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓവർ വോയിസ് ഒക്കെ ചെയ്യുന്നത്. സോ എന്തെങ്കിലും തെറ്റുകളുണ്ടത് ക്ഷമിക്കാം. ഓക്കെ, ഈ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ 10,049 ബ്ലാക്ക് മാർക്കറ്റ്. നിങ്ങൾക്ക് ഈ ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് മാത്രമേ ഈ ഒരു സാധനം ഈ ഒരു ഇല്ലീഗൽ ഐറ്റമാണ്. സോ ഈ ഒരു സാധനം നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടത്തുള്ളൂ. സോ ഈ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ 10,049. ഓക്കെ, അതെന്ന് പറയുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒരു ആ ഒരു സൈഡിൽ ഒരു ആ ഷിപ്പ് യാർഡിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു വെള്ളത്തിൻ്റെ അടിയിലുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ആണ്. ലൈക്ക് അവിടെയായിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ സാധനം മേടിക്കാൻ കിട്ടുന്നത്. രണ്ട് ടൈപ്പ് ബ്ലിപ്സ് ഉണ്ട് ഇവിടെ. ലൈക്ക് ഒന്ന് നിങ്ങൾക്ക് റോബറിക്കോ ആയിട്ടുള്ള ഐറ്റംസ് ലൈക്ക് റോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കാൻ ഇവിടെ തന്നെ കിട്ടും. സോ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ വേറൊരു ഇതുണ്ട്. സ്റ്റെപ്പ് കയറി മേപ്പോട്ട് പോകുമ്പോൾ അങ്ങോട്ടിപ്പം നമ്മൾ പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് അവിടുത്തെ സാധനം മേടിക്കാൻ കിട്ടും എന്നുള്ളത്. ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് ഫ്രണ്ടിലൊരു ബ്ലിപ്പ് കാണാം, അവിടെ ആയിരിക്കും ഈ റോബറി ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുന്നത്. സോ ഇവിടെ നിന്ന് ആ സ്റ്റെപ്പ് വരി മേപ്പോട്ട് പോകുമ്പോൾ ഇത് വേറൊരു ബ്ലിപ്പും കൂടെ കാണാൻ പറ്റും. അവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് ഈ നമുക്ക് ഈ വീഡ് ജോബിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് മേടിക്കാൻ കിട്ടുക. ഓക്കെ, ജസ്റ്റ് ഇപ്പം നമ്മൾ കാണിക്കാം. ആണല്ലോ, ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് എയർ ബുള്ളറ്റ്, പിസ്റ്റൽ ബുള്ളറ്റ്, പ്ലാസ്റ്റിക് ബാഗ്, കോക്സീഡ്, വീഡ്, ലെമൺ സീഡൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഫെർട്ടിലൈസർ. ഓക്കെ, ഇതുണ്ടാക്കാൻ വേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ സാധനം എല്ലാം വേണം. ഓക്കെ, നമുക്കിപ്പോൾ ഒരു കൊക്കെ ഒരു സീഡ് ഇപ്പോൾ നമ്മൾ മേടിച്ചെന്ന് വെച്ചോ, ഒരു സീഡ് നമ്മളിപ്പോൾ മേടിച്ചു. അപ്പോൾ ആ ഒരു സീഡിൽ നമുക്ക് വേണ്ടത് വാട്ടർ വേണം, വാട്ടർ ബോട്ടിൽ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് ഇപ്പം ഷോപ്പിൽ വന്നിട്ടുണ്ട്. ആ ഷോപ്പിൽ വന്നിട്ട് നമുക്ക് വാട്ടർ മേടിക്കാൻ കിട്ടും. ആ ഒരു വാട്ടർ നമ്മൾ മേടിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ അവിടെ ഫെർട്ടിലൈസർ എന്ന് പറയുന്ന സംഭവം കണ്ടല്ലോ. ഓക്കെ, ഒരു സീഡിന് മിനിമം 7 ഫെർട്ടിലൈസർ എങ്ങനെ വേണം. നമുക്ക് വേണേൽ 6 ഫെർട്ടിലൈസറിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ നോക്കിയിരിക്കണം, ആ ഒരു 97% ഒക്കെ ആവാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കണം. ആ ഒരു സെക്കൻഡിൽ നമുക്ക് പറിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു സീഡ് വേസ്റ്റായി പോകും. ഒരു സീഡിൽ നിന്ന് നമുക്കൊരു 10, ഒരു സീഡിൽ നിന്ന് നമുക്ക് 3 ലീഫ് കിട്ടും. 3 ലീഫ് എന്ന് പറയുമ്പോൾ 10 ജോയിൻ്റ് അല്ലെങ്കിൽ ഒരു കൊക്കേൻ അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. സോ ഇതെന്ന് പറയുമ്പോൾ ലൊക്കേഷൻ കണ്ടത്, ഇപ്പം നമ്മൾ 2 ലൊക്കേഷൻ ഉണ്ട്. ഒന്ന് ഇപ്പം നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഒരു ജോയിൻ്റ് ലൈക്ക് ഈ ഒരു ലെമൺ സീഡ് നടന്നത്. ഓക്കെ, അപ്പുറത്തെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെയാണ് കൊക്കേൻ അങ്ങനത്തെ കാര്യം കൊക്ക് സീഡൊക്കെ നടന്നത്. ഓക്കെ, ഇപ്പം തന്നെ ഇപ്പം കണ്ട് ആൾട്ടടിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീഡ്, വാട്ടർ, പിന്നെ ഹാർവസ്റ്റ് ഡിസ്ട്രോയെന്ന് കാണാം. ആ ഡിസ്ട്രോയെ ക്ലിക്ക് ചെയ്യില്ല, ഹാർവസ്റ്റും ക്ലിക്ക് ചെയ്യില്ല. ആ ഗ്രോത്ത് ഒരു 97% ആവാതെ നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ എനിക്ക് ഈ സംഭവം ബുഗ്ഗാണ്. അപ്പം നിങ്ങൾ ഈ സാധനം ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെ കൂടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുപോകുന്നതായിരിക്കും അത്ര സേഫ് ആയിട്ടുള്ള കാര്യമായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ കാരണം എനിക്കിപ്പോൾ വെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല, വീട് കൊടുക്കാൻ. ലൈക്ക് കണ്ടോ, ഞാൻ ഇടിക്കുമ്പോൾ ലൈക്ക് എനിക്കിപ്പോൾ ഞാൻ ആൾട്ട് പ്രസ് ചെയ്ത് ലൈക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു മൗസ് ബാർ വരും. കണ്ടോ, ആ മൗസ് ബാർ അവിടെ മിന്നെന്ന് കാണാം നിങ്ങൾക്ക്. ഓക്കെ, അങ്ങനത്തെ ചില ഇഷ്യൂ ചില സമയത്ത് വരും. കണ്ടോ, ഇപ്പോൾ ഒരു വാട്ടർ എൻ്റെ നിന്ന് പോയി. അപ്പം മിനിമം ഒരു 10 വെള്ളം കൊടുത്താൽ അത് ഫുള്ളാവും. ഒരു വാട്ടറിൽ 10% ബെറ്റർ ഉള്ളൂ. ഫുഡ് അന്നേരം തന്നെ ഫുള്ളാക്കണം. ഓക്കെ, ഫുഡ് ഫീഡ് ഉണ്ടോ, ഒരു ഫെർട്ടിലൈസർ എൻ്റെ നിന്ന് പോയി. സോ 6 ഫെർട്ടിലൈസർ നമുക്ക് ആ ഒരു ടൈമിൽ 100 ഫുള്ളാക്കാൻ വേണ്ടി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 6 ഫെർട്ടിലൈസർ ആദ്യം കൊടുത്ത് 100% ആക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടോ, ഇപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 6 ഫെർട്ടിലൈസർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ നമുക്കൊരു ഒരു ഒരു 5-10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ജോയിൻ്റ് ലൈക്ക് ആ ഗ്രോത്ത് ഒരു 50% ആയിക്കഴിയുമ്പോൾ കണ്ടു, 97. ഇപ്പോൾ ഞാൻ ആ ഹാർവസ്റ്റ് കൊടുത്ത് അത് കൃഷി എടുത്തു. കണ്ടോ, ലൈക്ക് ആ ഒരു വീട് കളിച്ചു, എനിക്ക് 3 ലീഫ് കിട്ടി. സോ ഇപ്പം 6 ഫെർട്ടിലൈസർ ഫസ്റ്റ് ടൈം നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു 50% ഗ്രോത്ത് ആയി കഴിയുമ്പോൾ ഒരു ഫെർട്ടിലൈസറും 2 വെള്ളവും കൂടെ കൊടുക്കണം. അങ്ങനെയുണ്ട് നിങ്ങളുടെ ഈ സംഭവം സേഫ് ആയിരിക്കും. അല്ലെങ്കിൽ ഓ, ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊക്ക് സീഡ് നടന്നെടുത്താണ്. നമ്മളിപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഉദ്ദേശിച്ച് തിരിച്ച് ഈ ഒരു പച്ച ബാൻഡേജ് പോലത്തെ ഒരു സിമ്പിൾ കണ്ടാ, അപ്പോൾ ആ ഒരു സിമ്പിളിൻ്റെ അടുത്താണ് നമുക്ക് ഈ വീട് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ പോയിട്ട് വേണം നമുക്ക് ഈ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ. അതിപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ
കണ്ടല്ലോ, രണ്ട് പൊസിഷൻ കണ്ടല്ലോ, ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് ലെമൺ നടന്നാലും റൈറ്റ് സൈഡിലുള്ളത് കോക്ക് നടന്നാലും. ഓക്കെ, ഇതിന്ന് 7093 സംതിങ് ആണ് ആ ലൊക്കേഷൻ വരുന്നത്. ഈ ജോബിൻ്റെ ഒരു പച്ച ബാൻഡേജ്, ഓക്കെ, അതാണ് വീട്. ഓക്കെ, പിന്നെ വെളുത്ത് വൈറ്റ് ബാൻഡേജ് പോലത്തെ സിമ്പിൾ വരുന്നത് കോക്ക് സീഡിൻ്റെ. ഓക്കെ, ഇപ്പം നമ്മൾ ലൈക്ക് ആ ഒരു ലൊക്കേഷൻ എടുത്തിട്ടുണ്ട്, പച്ച ബാൻഡേജ്. നമ്മൾ ഈ അടിച്ച് അകത്ത് കയറാം. അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് എനിക്ക് ആ റിസോഴ്സ് ഡൗൺലോഡ് ആവുന്നത് അതാണ് ഇത്ര ഡിലേ ആവുന്നത്. സോ ലൈക്ക് അങ്ങോട്ട് കയറി പോകാം. ലൈക്ക് കയറി പോകുമ്പോൾ തന്നെ ഇപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും ഇഷ്ടംപോലെ ലൈക്ക് കാര്യങ്ങൾ, നമ്മുടെ വീട് ഇതൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ വീട് ഒരു ബോട്ട് നിൽപ്പുണ്ട്. ആ ബോട്ടിനെടുത്ത് ജി പ്രസ് ചെയ്തിട്ട് നമുക്കൊരു കൺഫേം കൊടുത്ത അടി 10 ആണ്. അപ്പം 3 ലീഫ് നമ്മുടെ നിന്ന് പോയിട്ടൊരു 10 അൺടെർമഡ് വീട് നമുക്ക് കിട്ടും. ഓക്കെ, അത് നമുക്കൊരു എനിക്ക് തോന്നുന്നു ഒരു 2 മിനിറ്റ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. ആ 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു 10 അൺടെർമഡ് വീട് കിട്ടും. സോ ഓൾറെഡി നമ്മുടെ സംഭവം ഇപ്പോൾ പ്രോസസ്സ് ചെയ്യുന്ന അറ്റ ടൈം 10 എണ്ണം നമുക്കിവിടെ പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ നമുക്ക് ആ ഒരു കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഈ പ്രസ് ജിക്ക് പകരം ഈ പ്രസ് ചെയ്യാൻ കാണിക്കും. അത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോട്ടിഫിക്കേഷൻ കൂടെ വരും. ഓക്കെ, അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ ആ നോട്ടിഫിക്കേഷൻ കൂടെ വരുന്ന സമയത്ത് നിങ്ങളത് ഈ പ്രസ് ചെയ്ത് കളക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ചെറുതായിട്ട് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു 1 മിനിറ്റ് സ്കിപ്പ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഞാനിത് ഒറ്റയടിക്ക് അങ്ങ് ലൈക്ക് സംസാരിച്ച് തീർക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടേക്കുന്നത്. സോ അതാകുമ്പോൾ എഡിറ്റിങ്ങിന് അത്ര വിഷയം വരത്തില്ല. ഇതിപ്പോൾ സെറ്റിൽ ഇപ്പോൾ എത്ര പേരുണ്ടെന്നുള്ള കാണിക്കും. ആണ് ഇപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് ഈ കളക്ട് ഈ വെച്ചപ്പോൾ എനിക്ക് നമുക്കൊരു അൺടെർമഡ് വീട് കിട്ടി. അൺടെർമഡ് വീട് കിട്ടി. ഓക്കെ, ഇപ്പം നമ്മളിവിടെ അൺടെർമഡ് വീട് ഇപ്പോൾ 1 ആണ്. അത് നമുക്ക് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്തിട്ട് ഒരു 10 ആക്കണം. 10 ആക്കുമ്പോൾ നമുക്കിവിടെ 10 അൺടെർമഡ് വീടും പോവും, 10 പ്ലാസ്റ്റിക് കവറും നമ്മുടെ നിന്ന് പോവും. ഓക്കെ, ഇപ്പം ഒരു ജോയിൻ്റ് ഉണ്ടാക്കാൻ ഒരു പ്ലാസ്റ്റിക് കവറ്, പിന്നെ ഒരു ഒരു റോൾ പേപ്പർ, അതാണ് റിക്രൂട്ട്മെൻറ്റ്സ്. അപ്പോൾ അത് കുറച്ച് ഇത് നമുക്ക് കുറച്ച് നേരമുള്ളൂ, ഒരു 30 സെക്കൻഡ്സ് എടുക്കും. 30 സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് അതൊരു പാക്കേജ്ഡ് വീട് എന്ന് പറഞ്ഞ സാധനം കിട്ടും. സോ അത് പിന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ ഒരു നമ്മുടെ ഹോട്ട് ബാർ 1-ൽ എടുത്തിടുക ആ ഒരു സംഭവം. എന്നിട്ട് പേപ്പർ ബാഗ് ഞാൻ പറയണേ, ജസ്റ്റ് ഞാൻ മറന്നു പോയി ഗൈസ്, നമുക്കിത് കൊക്കെയിൻ ഈ വീട് ജോയിൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി മെയിൻലി പ്ലാസ്റ്റിക് ബാഗും പേപ്പർ റോളും വേണം. എത്ര എണ്ണം, 10? ഇപ്പം നമ്മളൊരു 10 ലെമൺ സീഡാണ് നടന്നത് വെച്ചോ, നമുക്കപ്പോൾ ഒരു 10 ലെമൺ സീഡിൽ നിന്ന് ഒരു 100 ജോയിൻ്റ് കിട്ടും. അപ്പോൾ ആ 100 ജോയിൻ്റ് ഉണ്ടാക്കാൻ 200 പ്ലാസ്റ്റിക് ബാഗും 100 റോൾ പേപ്പറും വേണം. ഓക്കെ, ഇപ്പോൾ അത് ആ ഒരു ഇപ്പം നിങ്ങൾ കാണാമല്ലോ, ഇപ്പോൾ ഈ പാക്കേജിൽ വീടെടുത്ത് ഞാൻ ഹോട്ട് ബാർ 1-ൽ ഇട്ടു. 1-ൽ ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ ആ 1 പ്രസ് ചെയ്തപ്പോൾ കണ്ടു ഓട്ടോമാറ്റിക്കലി അത് റോളാവുന്ന കണ്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് കൊടുക്കാം, യൂസ് ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് 1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓൾറെഡി നിങ്ങളുടെ നിന്ന് ആ റോൾ പേപ്പറും പോവും, അത് ജോയിൻ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഇപ്പോൾ 10 എണ്ണമേ ഉള്ളൂ, 10 എണ്ണം കഴിഞ്ഞ് 11ാമത് തവണ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അത് പോയി, അത് യൂസ്ഡ് ആവും. നിങ്ങൾ 1 എണ്ണം നിങ്ങൾ യൂസ് ചെയ്യും, നിങ്ങൾക്ക് ഓൾറെഡി ഫുൾ ലൈഫ് ആയിരിക്കും. ഇപ്പം നമ്മൾ കയറിയത് കൊക്കെയിൻ ജോബ് സെൻറ്ററിലാണ്. ഓക്കെ ഓക്കെ, ഇപ്പോഴേയും അതുപോലെ ഒരു ബോട്ട് നിൽപ്പുണ്ട്. സോ ആ ബോട്ടിൻ്റെ അടുത്ത് ചെല്ലുക. ഇപ്പോൾ നമ്മളൊരു 100 കൊക്കെയിനൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മെയിൻലി വേണ്ടത് കെമിക്കൽസ് വേണം. ഓക്കെ, നമുക്കിപ്പോൾ ഒരു 100 ജോയിൻ കൊക്കെയിൻ ഉണ്ടാക്കണമെങ്കിൽ മിനിമം 20 കെമിക്കലെങ്കിലും വേണം. 10 എണ്ണത്തിന് 2 കെമിക്കൽ, അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. ഓക്കെ, 10 എണ്ണം എന്ന് പറയുമ്പോൾ 3 ലീഫ്. നിങ്ങൾക്ക് ആ സംഭവം ചെയ്യുന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്ത് എൻ്റെ ഏകദേശം 10 എണ്ണം ഉണ്ടായത്, 3 ലീഫ് ഉള്ളായിരുന്നു. ഞാൻ 10 എണ്ണമാക്കി, എൻ്റെ 2 മെറ്റീരിയൽ പോയി. ഇപ്പോൾ ഓൾറെഡി അത് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് എനിക്കത് അവിടെ ചെയ്ത് നമ്മൾ വീട് ജോബ് ചെയ്ത് തുടങ്ങാം. നമുക്ക് കളക്ട് ചെയ്യാൻ കാണിക്കും. നമുക്ക് ഈ ഒരു സ്ഥലത്ത് അറ്റ ടൈം എത്ര വേണമല്ലോ, 100, 200 നിങ്ങൾക്ക് ഒറ്റ ടൈമിൽ ഈ കട്ട കോക്കാക്കി ഈ കോക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് എനിക്കത് തിരിച്ച് കിട്ടി, 10 എണ്ണം തിരിച്ച് കിട്ടി. ഞാൻ കളക്ട് ചെയ്തു. ഇനി ലൈക്ക് ഞാൻ എൻ്റെ കൂടെ ഉള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അവരും ഫസ്റ്റ് ടൈം സിറ്റിയിലെ പുതിയ ആൾക്കാരാണ്. സോ അവർക്ക് ഞാൻ ഈ സംഭവം എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അതാണ് ഇത്രയും ഡിലേ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ സ്ഥലം കണ്ടല്ലോ, ഈ സ്ഥലത്താണ് നിങ്ങൾക്ക് ആ ഒരു കദ്ദ കോക്ക്. നമുക്ക് ഈ ഒരു സ്ഥലത്ത് 5 എണ്ണം വെച്ച് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ മെയിൻലി വേണ്ടത് പ്ലാസ്റ്റിക് ബാഗാണ്. നമുക്ക് ഈ കൊക്കയിൽ ഉണ്ടാക്കാൻ പ്ലാസ്റ്റിക് ബാഗിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ, റോൾ പേപ്പറിൻ്റെ ആവശ്യമില്ല. അതാണ് നിങ്ങളുടെ അടുത്ത് ആദ്യം പറഞ്ഞത്. നിങ്ങളൊരു 100 എണ്ണം വെച്ച് ജോയിൻറ്റും കൊക്കയിനും ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ
ഏകദേശം 200 പ്ലാസ്റ്റിക് ബാഗും 100 ട്രോൾ പേപ്പറും വേണം. ഏകദേശം എൻ്റെ ഇപ്പോൾ 40 ലാക്സ്, ഇപ്പോഴത്തെ എക്കണോമി അനുസരിച്ച് എനിക്ക് 40 ലാക്സ് സംതിങ് ആയി ഇപ്പോൾ ഈ ഒരു 100 ജോയിൻറ്റും 100 കൊക്കൈനും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി. സോ അതിൻ്റെ സാധനങ്ങൾ മേടിച്ചത്, പിന്നെ അതിനോടൊപ്പം തന്നെ അരമണിക്കൂർ തേട്ട് 45 മിനിറ്റ്സ് ഒക്കെ ഇതിന് ഈ സമയം നല്ല രീതിയിൽ ടൈം എടുക്കും ചെയ്യാൻ. ഓക്കെ, നിങ്ങൾ ടൈം ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങളുടെ കൂട്ടുകാരെ ആരെയൊക്കെ കൊണ്ടുപോകാവും. സോ മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ലൈക്ക് ഗ്രൈൻഡ് ചെയ്യുക, ലൈക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഗ്രൈൻഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് ആ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറയാൻ ഞാൻ ഇടാം. ഓക്കെ, ഇപ്പം എനിക്ക് 5 കിട്ടി, 5 ജോയിൻ്റ് കൊക്കിങ് കിട്ടി. ഓക്കെ, ഇതുപോലെ 5 എണ്ണം വെച്ച് ഈ ഒരു ഏരിയയിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.